സ്വാഗതം. ഭ്രമയോഗത്തിന്റെ 11-ാം ദിവസം ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 476 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് 43% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് കാണുന്നത്. ഇന്ന് കുറച്ചു നേരം നിങ്ങൾക്ക് മുമ്പ് നമ്മൾ എറണാകുളം കവിതയിൽ പോയി അവിടുത്തെ തിരക്ക് കാണിച്ചിരുന്നു. അതെ, 3 ഷോകൾ അവിടെ ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നു. രാവിലത്തെ ഷോ മാത്രമാണ് ഹൗസ്ഫുൾ അല്ലാതെ ഓടിയിരിക്കുന്നത്. അപ്പം ആ സിനിമ ഇന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഇതുവരെ കിട്ടിയ ട്രാക്കിംഗ് കളക്ഷൻ അനുസരിച്ചിട്ട് 73 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു സിനിമ ഫൈനലായിട്ട് ഇന്നത്തെ കളക്ഷൻ പറയുന്നത് 1 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ്. അതായത് ട്രാക്കിങ്ങിലൂടെ മാത്രം 1 കോടിക്ക് മുകളിൽ, അതായത് 1.5 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 20 കോടി കവർ ചെയ്ത സിനിമ ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോഴത്തേക്ക് 21-22 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ മികച്ച രീതിയിലുള്ള തിരക്ക്, അതിനൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് മികച്ച തിരക്ക് തന്നെയാണ്. 6.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇന്നത്തോടുകൂടി എത്തുന്നത്. സിനിമ വേൾഡ് വൈഡ് ഒരു ബമ്പർ അടിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ ഇന്ന് 50 കോടി ക്ലബിൽ കയറിയത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. വരുന്ന ദിവസങ്ങളിൽ സിനിമ 75 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉള്ള സിനിമകളിൽ മികച്ച രീതിയിൽ ഓടുന്ന 4-5 സിനിമകളാണ് ഇപ്പോൾ നമുക്ക് മലയാളത്തിലുള്ള. മഞ്ഞുമൽ ബോയ്സും അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലും ഒക്കെ ഇതിനൊപ്പം തന്നെ ഓടുന്നു. തുണ്ട് എന്ന സിനിമയുണ്ട്. ഇത്രത്തോളം സിനിമകളുടെ ഒപ്പം ഓടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, കണ്ടവർക്ക് ഒരേ അഭിപ്രായം തന്നെയാണ്, ഈ പറഞ്ഞ ഇത്ര സിനിമകളിൽ ഏറ്റവും മികച്ചത് ഭ്രമയുഗം തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപാട് പേർ ഇനിയും സിനിമ കാണാനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവർ കണ്ടു കഴിയുമ്പോഴത്തേക്ക്, അതായത് മഞ്ഞുമൽ ബോയ്സ് ഇവിടുന്ന് പോയാലും പ്രേമലു പോയി കഴിഞ്ഞാലും അന്വേഷിപ്പിൻ കണ്ടെത്തും പോയി കഴിഞ്ഞാലും ഇത് കഴിഞ്ഞ് തങ്കമണി വന്നാലും ഇവിടെ തീർച്ചയായും ടർബോ തുടങ്ങുന്നിടം വരെ നമ്മുടെ ഈ ഒരു ഭ്രമയുഗം തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ്. സിനിമ പ്രതീക്ഷിക്കുന്നത് 100 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ്. അത് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീടാണ്. പക്ഷേ ഇവിടെ 50 കോടി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കളക്ഷൻ, കേരള കളക്ഷൻ 1.5 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു ഞായറാഴ്ച തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഈ സിനിമയ്ക്ക് ഈ ആഴ്ചയും കിട്ടുന്നത്. ഹൗസ്ഫുള്ളുകൾ തന്നെയാണ് സിനിമയുടെ മുഖ്യ ആകർഷണം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.